സാധനമൊക്കെ പൊളിച്ചിട്ട് അത് ആരോ തല്ലി പൊളിച്ചാന്നോണ്ട്. ഹായ്, നമസ്കാരം. വ്ളോഗേട്ടനാണ്. എങ്ങനെയുണ്ട് മഴയൊക്കെ നമ്മുടെ അവിടെ? ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാട്ടോ. ഇന്നിപ്പോൾ സ്കൂളുകൾക്കൊക്കെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാധാരണ കളക്ടർ അവധി പ്രഖ്യാപിക്കുന്ന ദിവസം മഴ ഉണ്ടാവാറില്ല, അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല കേട്ടോ, ഇന്ന് നല്ല മഴയാ. രാവിലെ വലിയ കാര്യമായിട്ട് മഴ ഉണ്ടായില്ല കേട്ടോ. ഞാനൊരു 6 മണി 6:30 ആയപ്പോൾ എഴുന്നേറ്റ് ചൂണ്ടാൻ പോയി കടലിൽ. കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല, കുറച്ച് ആട്ടയൊക്കെയാണ് കിട്ടിയത്. അപ്പോൾ വലിയ കാര്യമായിട്ട് മഴ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ അങ്ങ് തുടങ്ങി, അല്ല കിടില മഴയാ. മഴയും കാറ്റും എല്ലാം ഉണ്ട്. ഇപ്പം എന്തായാലും കടലിൻ്റെ അവിടേക്ക് തന്നെയാണ് പോകണത് കേട്ടോ. എന്താ അവസ്ഥ ഒന്ന് പോയി നോക്കട്ടെ. കടലൊക്കെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് കടലിൻ്റെ. അത് നമുക്ക് അവിടെ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. ഇപ്പോഴും ചൂണ്ടിടന്മാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇന്നലെ കുറേ ചൂണ്ടക്കാരുണ്ടായിരുന്നു, ഞായറാഴ്ചയല്ലേ. ഇന്നലെ വറ്റയൊക്കെ കിട്ടി കൊടുന്നു, നല്ല സൈസ് വറ്റ. 1 കിലോ 1 കിലോൻ്റെ അടുത്തൊക്കെ വരുന്ന വറ്റ ഒക്കെ കിട്ടിയിരുന്നു. ഇന്നിപ്പോൾ രാവിലെ പോയിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പം ഒന്ന് പോയി നോക്കാം. കടലിൻ്റെ ഭയങ്കര ശബ്ദം കേട്ടിട്ട് നല്ല കാറ്റുണ്ടോ. സൈക്കിളിൽ ഓടിച്ചിട്ട് കയറുന്നില്ല. തിര മാത്രല്ല, ഭയങ്കര കാറ്റ്. എന്താ കാറ്റ്, തിര അടിച്ചു കേറട്ടാ. ഈ തിരയിലാണ് അവർ ചൂണ്ടണത്, അവിടെ ചൂണ്ടനുണ്ട്. പോയാവട്ടെ. തൊക്കെയൊക്കെ പറന്നുപോണ്, അത്രയും കാറ്റിട്ടാ. നോക്കിയാ കടൽ, നോക്കിയാ തിര ഉണ്ടാ. ഞാൻ അന്ന് കാണിച്ചു തന്നില്ലേ റോഡ് കാണിച്ചു തന്നില്ലേ അന്ന്? ആ റോഡ് നോക്കിയേ, ഇപ്പൊ കുറച്ചുകൂടി പുറത്ത് വന്നിട്ടോ. അപ്പൊ നന്നായിട്ട് കാണാം റോഡ് കണ്ടോ. തകർന്നു പോയ റോഡാണ് ഈ കാണുന്നത്. ഈ സമയത്ത് നടക്കണത് മറ്റേ വീടാണ്ട്ടോ. എന്താ കാറ്റ്, തെങ്ങളൊന്നും പറഞ്ഞു വീഴാണ്ടിരുന്നാ മതി. എല്ലാ തെങ്ങും തല പോയിട്ട് നിൽക്കാ കണ്ടാ. കംപ്ലീറ്റ് തെങ്ങുകളും തല പോയിട്ട് നിൽക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നടക്കുമ്പോഴേ എനിക്ക് അങ്ങനെ മറിഞ്ഞ് വീണാ തീർന്നു. മറ്റേ തിര കാര്യമായിട്ട് കരയിലേക്ക് കയറുന്നില്ല കേട്ടോ. നല്ല തിരയുണ്ട്, അതുപോലെ കളറും കടലിൻ്റെ കളറും കാണാനും മാറി. പക്ഷെ കരയിലേക്ക് അത് കടിച്ച് കയറുന്നില്ല കണ്ടാ. ഇവിടം വരെയൊക്കെ വന്നു പോകും. നോർമലി ഈ വീടും വിട്ട് ഇങ്ങനെ തിര അങ്ങനെ കടക്കിലേക്ക് കയറാറുണ്ടല്ലോ, അത്രയ്ക്കാണ് കയറിയിട്ടില്ല. വന്നിട്ടുണ്ട് ഇവിടെ. പക്ഷെ ഇപ്പൊ അത്ര കേറുന്നില്ല. പക്ഷെ ഇതിനു മുന്നേ നല്ലോണം കുഴിച്ചിട്ടുണ്ട്.
കാറ്റായിട്ടാണ്. ഇങ്ങനത്തെ കാറ്റ് എപ്പോഴും ചൂണ്ടക്കാരുണ്ടെന്നുകൊണ്ടിട്ടോ എങ്ങനെ നിക്കണോ ഇപ്പൊ അവിടെ ഇപ്പൊ നിക്കാന്ന് പറഞ്ഞാല് എളുപ്പമല്ല ഈ കാറ്റത്ത് കാറ്റും താരയൊക്കെ കൂടെ. പിന്നെയും കുറെ കേറിട്ടാ ആൾക്കാര് പൊളിച്ചതാ വാതിലൊക്കെ പൊളിച്ചിട്ട് ആരോ തല്ലി പൊളിച്ചതാന്നുണ്ട് കടല് പൊളിച്ചതൊന്നല്ല വീടിന്റെ കിച്ചണാണ് കാണുന്നത് കേട്ടാ ഫ്രിഡ്ജൊക്കെ എടുക്കണോക്കിയെ ഒന്നും കൊണ്ടുപോയിട്ടൊന്നുമില്ല കേട്ടാ ഈ ഫ്രിഡ്ജൊക്കെ എടുത്ത് കൊണ്ടുപോയിരുന്നില്ലേ നമ്മളകത്തേക്ക് കയറണമൊന്നുമില്ല വല്ല വല്ല വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാനുള്ള പരിപാടിയൊന്നും വേണ്ട എന്തായാലും ഞാൻ ഈ പൊളിഞ്ഞ വാതിലേക്കടൊന്ന് കാണിച്ചു തന്നെ കേട്ടാ കടല് വരണേണ്ട ഇപ്പൊ അന്നത്തെ അത്ര തരില്ല കേട്ടോ അന്ന് നമ്മൾ വരുമ്പോ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിക്കൊള്ളില്ല ഞാനിപ്പോ വീടിന്റെ മുകളിലേക്ക് കയറാണ് ഒഴുക്കലുണ്ടാവും ചിലപ്പോ മഴ പെയ്തിട്ടേ വീടിന്റെ മുകളിലേക്ക് വീടിന്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് കടല് നല്ല ഭംഗിയായിട്ട് കാണാം മുകളിൽ നിന്നൊക്കെ ആൾക്കാർ ചൂണ്ടയിടുമ്പോണ്ട് ഇപ്പൊ നോക്കിയേ പ്ലോട്ടൊക്കെ താഴെ കടല് കയറി വീടിന്റെ ഉള്ളിലേക്ക് കയറിയിരുന്നു എന്നെ ഉള്ളിലേക്ക് കയറുന്നില്ല തൊട്ട് താഴെ വന്ന് നിക്കുക ഇത്തവണ പ്രളയത്തിനുള്ള അത്ര മഴയൊന്നുമില്ല കാരണം പൊതുവെ മഴ കുറവായിരുന്നല്ലോ പിന്നെ ഡാമുകളൊന്നും നിറഞ്ഞിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പേടി വേണ്ട എന്ന് വിചാരിക്കാം കസാരയൊക്കെ എടുത്ത് പുറത്തിട്ടുണ്ടല്ലോ അതൊക്കെ പൊളിച്ചിട്ട് വീടിൻ്റെ അകത്തുനിന്ന് എടുത്ത് പുറത്തിട്ടാന്ന് കൊണ്ടിട്ടോ ആരൊക്കെയാണ് അതൊക്കെ പൊളിക്കുന്നത് ഇവിടെ വരണവർക്ക് അതൊന്നും അറിയണ്ടല്ലോ ആരുടെ വീടാ എന്താണെന്ന് അറിയണം ഞാനൊക്കെ തല്ലി പൊളിച്ചിട്ടുള്ള കണ്ടില്ലേ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് തല്ലി പൊളിച്ചിട്ടുള്ളതാ ഈ വീട് ഇങ്ങനെ കടലിൽ കയറുന്നതിന് മുമ്പ് തന്നെട്ടാ കടലിൽ കയറി പോയതിന് ശേഷമല്ല അതിന് മുന്നേ തന്നെ തല്ലി പൊളിച്ചിട്ടുള്ളത് കണ്ട ഈ വീടിൻ്റെ ജനലൊക്കെ കുറെ പേര് ഞാൻ മുമ്പിട്ടൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യം ജനലൊക്കെ തകർന്ന് കിടക്കല്ലേ ഉപയോഗിക്കാത്ത വീടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഹോം സ്റ്റേ ആയിട്ട് റൺ ചെയ്തിരുന്നതാണ് ഈ വീട് അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ പക്ഷേ ഹോം സ്റ്റേ ഒക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും ഗസ്റ്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഗസ്റ്റുകൾ വരുമ്പോഴേ ഇവിടെ ഒരു തുറക്കാറുള്ളൂ അപ്പോൾ ബാ ഗസ്റ്റുകളൊന്നും ഇല്ലാത്ത ഏതോ ഒരു സമയത്ത് ആരോ വന്ന് ഒക്കെ തല്ലി പൊളിച്ചു ഈ ജനലൊക്കെ തല്ലി പൊളിച്ചു പോലീസിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എന്തായിന്നറിയില്ല അപ്പോൾ അങ്ങനെയാണ് ഇത് തകർന്നു പോയത് അല്ലാണ്ട് അധികം നാളൊന്നായിട്ടില്ല ഇപ്പോൾ പിന്നെ കടലിൽ കയറി ഇനിയിപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ അല്ല അയ്യോ വേനൽക്കാലൊക്കെ ആകുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ ചില സമയത്തേ ഇത്രയും കയറിയാലും ചിലപ്പോൾ അടുത്ത വേനലിൽ കുറച്ചങ്ങ് ഇറങ്ങിപ്പോയിട്ട് കുറച്ചുകൂടി മണ്ണിട്ട് ഒരു 10 മീറ്റർ
കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു 10-15 മീറ്ററൊക്കെ കയറിയത് വീണ്ടും തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഉപയോഗിക്കാം. മിക്കവാറും ഇപ്രാവശ്യം ഓടിപ്പോകുന്നത് തോന്നണേ. മുമ്പ് നമ്മൾ അവിടെ ഒരു വാടനപ്പള്ളി പൊക്കാഞ്ചേരിയിൽ നമ്മളൊരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് മൂടിപ്പോയത്. അതുപോലെ ചിലപ്പോൾ അത് മൂടിപ്പോവും, അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ബാക്കി വീടുകളൊക്കെ മുഴുവൻ മൂടിപ്പോയിട്ടൊന്നുമില്ല, കടലെടുത്ത് പോവുക ചെയ്തത്. അതുപോലെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങ് പോവും, അല്ലെങ്കിൽ മൂടിപ്പോവും. ഇവർ ഇപ്പോൾ ചൂണ്ടുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് ചിലപ്പോൾ മീൻ കിട്ടും, കുറച്ച് റിസ്ക്കാണെന്നുള്ള ചൂണ്ടയിടൽ. നല്ല കലങ്ങി വരുന്ന വെള്ളം ഉണ്ടല്ലോ, അതിൽ മീൻ ഉണ്ടാവാറുണ്ട്. ഇന്നലെ നമ്മൾ ചൂണ്ടാൻ വന്നപ്പോഴും ഇത് കാണണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെയൊക്കെ മണ്ണ് മൂടിക്കെടുക്കായിരുന്നു, അപ്പൊ മണ്ണ് കുഴിച്ച് 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 കൊണ്ടുപോയി റോഡ് തെളിഞ്ഞു. കണ്ടില്ലേ തിര കയറുന്നുണ്ട് ഇപ്പൊ നല്ലോണം. കടലിറങ്ങിയൊക്കെ കളിക്കുന്നുണ്ട്, തിരയിലൊക്കെ പെട്ട് പോവാണ്. അവിടെ ആരോ കടലിൽ വന്ന് ഇറങ്ങി കുളിക്കുകയാണല്ലോ. തിരയല്ലേ ഭയങ്കര റിസ്ക്കാണ്. പിന്ന വിഴിഞ്ഞത്താരോ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കടലിൽ. ഭയങ്കര പ്രശ്നമുള്ള കടല്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബീച്ചല്ല. ഇവിടെയൊക്കെ ഫുള്ള് കടൽ ഭിത്തിൻ്റെ ആയിരുന്നു സ്ഥലമാണല്ലോ. അപ്പൊ അത് പോയതിന്റെ കല്ലുകൾ നിറച്ചു കല്ല്. കല്ലിൻ്റെ ഇടയിലൊക്കെ നമ്മുടെ കാല് കൊടുക്കും, നമുക്ക് പൊടി വരാൻ പറ്റില്ല. നല്ല പരിക്ക് വരും, കാലൊടിയൊക്കെ ചെയ്യും. നേരത്തെ വന്ന് അടിക്കുമ്പോൾ കാലും കല്ലുമ്പറൊക്കെ പോയി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാലൊടിയും കയ്യൊടിയൊക്കെ വരും, നമുക്കൊന്ന് നീന്തി കയറാൻ പോലും പറ്റില്ല. അല്ലേ ഇവിടെ കടൽ ഭിത്തിയുടെ കല്ലുകൾ മാത്രമല്ല, ഇവിടെ ഒരുപാട് വീടുകൾ തകർന്നു പോയിട്ടുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് അറിയാം, നമുക്കൊക്കെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഇവിടെ ഒരുപാട് വീടുകൾ കെട്ടിടങ്ങളൊക്കെ തകർന്ന് കടലിൻ്റെ അടിയിൽ പോയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ, കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾ, കമ്പി കമ്പിയൊക്കെ കൂടുതൽ കമ്പികളൊക്കെ നിൽക്കുന്നത് ഞാനിവിടെ നിങ്ങൾ കാണുന്നതാണ്. ഞാനിവിടെ ഈ സമയത്തല്ല, കടല് ശാന്തമായി കിടക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ വലയിടാനൊക്കെ പോകാറുള്ളതാണ് ഇവിടെ കടലിൽ. അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും, ആ സമയത്ത് നമുക്ക് കാണാം ഈ കോൺക്രീറ്റ് അവശിഷ്ടങ്ങളൊക്കെ അവിടെ എടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ വലയൊക്കെ അതിൽ തട്ടി കീറാറൊക്കെ ഉള്ളതാണ്. അപ്പോൾ വെള്ളം പിടിച്ചൊരു സ്ഥലമാണ്. നമ്മുടെ ഇറങ്ങുന്ന സമയത്ത് ഈ കമ്പിയൊക്കെ കുത്തിക്കേറി എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പറയുന്നത് നമ്മൾ മറ്റുള്ള ബീച്ചുകളിൽ ഇറങ്ങുന്ന പോലെ ദയവ് ചെയ്ത് ഇവിടെ ഇറങ്ങാൻ നിൽക്കരുത്. അതുപോലത്തെ ഒരു സ്ഥലമല്ല അത്. ഇവിടെ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക, ഞാൻ ആരോടും നേരിട്ട് പറയാൻ പോകുന്നില്ല, അത് നിർത്തി. മുമ്പൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പം അത് നിർത്തി. ഇപ്പോൾ വീഡിയോ കാണുന്നവരെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കെയർഫുൾ ആയിരിക്കാൻ പറയാം. ഒന്ന് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് പോയി അല്ലേ. അതുകൊണ്ട്
നാളെ പറയുന്നുണ്ടോ, അല്ലാതെ വേറെ ഒന്നുകൊണ്ടല്ല. അവിടെ ഈ ഒരു തരയില് എനിക്ക് തന്നെ അത് കണ്ടു നിൽക്കുമ്പോ എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ആ ഒരു തരയില് അവർക്ക് അവരോ അവരുടെ വീട്ടുകാരോ ഒന്നും അറിയുന്നുണ്ടാവില്ല. അവരൊക്കെ അവിടെ സമാധാനത്തോടുകൂടി ഇരിക്കുകയായിരിക്കും വീട്ടില്. നമ്മള് മക്കള് എവിടെ പോകുന്നു എന്ന് അറിയുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ ഇതുപോലത്തെ ഈ ഒരു കടലിലൊക്കെ കിടന്നിട്ട് മറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ കടലിന്റെ ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. ഒരു കോടനപ്പള്ളി ബീച്ചിലൊക്കെ ആണെങ്കിൽ കുറെ ദൂരം അങ്ങ് കരയുണ്ട്, അതായത് കുറെ ദൂരം ആഴം കുറഞ്ഞ സ്ഥലമുണ്ട്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പെട്ടെന്ന് ഇവിടത്തെ ഒരു ഇതല്ല, പെട്ടെന്ന് തന്നെ ആഴം കൂടിയ സ്ഥലമാണ്. ജില്ലക്കാരായാലും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണേ. കാരണം നമ്മുടെ തീരദേശത്തിനേക്കാൾ കൂടുതൽ ഈ മഴക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാതോർത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മലയോര മേഖലകൾ എന്ന് പറയുന്നത്. എപ്പോഴും ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലോ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക.